നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിലായിരുന്നു ആദ്യം ഇസ്രായേൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്തിയിരുന്നത് അതിനുശേഷം ഗാസയെ തരിശു ഭൂമിയാക്കിയതിനു ശേഷം ഇപ്പോൾ ഇസ്രായേൽ നേരെ തിരിഞ്ഞിരിക്കുന്നത് ലബനിലേക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ലബനന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടന്നിരിക്കുന്നത് ഏകദേശം അഞ്ഞൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇതിന് പിന്നാലെ തന്നെ ഈ ഒരു ആക്രമണം നടന്നതിന് ശേഷം തന്നെ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ലബനനിലെ സാധാരണക്കാരായ ജനങ്ങൾക്കായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് പല സമയത്തും ലബനന്റെ ഭാഗത്തു നിന്നാണ് ഇസ്രായേലേക്ക് വലിയ തോതിൽ ആക്രമണം സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ലബനനിൽ ഇത്തരത്തിലൊരു ആക്രമണം ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് പലപ്പോഴും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ വലിയ രീതിയിൽ അവർ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു തിരിച്ചടിയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ലബനിലേക്ക് ഉണ്ടായിരിക്കുന്നത് ഇസ്രായേലിന്റെ യുദ്ധം ലബനീസ് ജനതയോടല്ലെന്നാണ് നെതന്യാഹു തന്റെ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത് ജനങ്ങളെ മനുഷ്യ കവചമാക്കുന്ന ഹിസ്ബുള്ളക്കെതിരെയാണ് നെതന്യാഹു പ്രധാനമായും രംഗത്ത് വന്നിരിക്കുന്നത് ലബനീസ് ജനതയ്ക്കുള്ള സന്ദേശം പങ്കുവച്ച നെതന്യാഹു ഹിസ്ബുള്ളയുടെ മനുഷ്യ കവചമാകരുതെന്ന് ലബനൻ ജനതയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിന്റെ യുദ്ധം ലബനൻ ജനതയോടെയല്ലെന്നും മറിച്ച് അവരുടെ വീടുകളിൽ മിസൈലുകൾ സ്ഥാപിക്കുന്ന ഹിസ്ബുള്ളയോടാണെന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആ ആയുധങ്ങൾ തങ്ങൾ പുറത്തെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വീഡിയോ സന്ദേശത്തിലായിരുന്നു നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ് ലബനനിലെ ജനങ്ങൾക്ക് ഒരു സന്ദേശം നൽകാം ഇസ്രായേലിലെ യുദ്ധം നിങ്ങളോടല്ല ഹിസ്ബുള്ളയോടാണ് വളരെ കാലമായി ഹിസ്ബുള്ള നിങ്ങളെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുന്നു അത് നിങ്ങളുടെ സ്വീകരണ മുറികളിൽ റോക്കറ്റുകളും ഗാരേജിൽ മിസൈലുകളും സ്ഥാപിച്ചു ആ റോക്കറ്റുകളും മിസൈലുകളും ലക്ഷ്യമിടുന്നത് തങ്ങളുടെ നഗരങ്ങളെയാണെന്നും ഹിസ്ബുള്ള ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ ആ ആയുധങ്ങൾ തങ്ങൾ പുറത്തെടുക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി ലബനൻ ജനതയ്ക്ക് അപകടത്തിൽ നിന്ന് കരകയറാൻ ഇസ്രായേൽ പ്രതിരോധ സേന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും അവർ അത് ഗൌരവമായി കാണണമെന്നും നെതന്യാഹു തന്റെ സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇസ്ബുള്ളയുടെ ലക്ഷ്യപ്രാപ്തിക്കായി ജനങ്ങൾ സ്വന്തം ജീവനേയും രാജ്യത്തെയും അപകടപ്പെടുത്തരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു തങ്ങളുടെ ദൌത്യം പൂർത്തിയായാൽ നിങ്ങൾക്ക് സുരക്ഷിതമായി വീടുകളിലേക്ക് മടങ്ങാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രായേലിന്റെ തെക്കൻ അതിർത്തിയായ ഗാസയിൽ നിന്ന് ലബനനുമായുള്ള വടക്കൻ അതിർത്തിയിലേക്ക് ആക്രമണം മാറിയ സാഹചര്യത്തിലാണ് നെതന്യാഹുവിന്റെ പ്രതികരണം ഇപ്പോൾ യുദ്ധം പൂർണ്ണമായി ലബനന് നേരെയാണ് ഇസ്രായേൽ തിരിഞ്ഞിരിക്കുന്നത് ലബനനിലെ ജനവാസ കേന്ദ്രങ്ങളിൽ തിങ്കളാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് മരണപ്പെട്ടവരുടെ എണ്ണം അഞ്ഞൂറിലേറെ കഴിഞ്ഞിരിക്കുന്നത് ആയിരത്തിഅറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേർക്ക് പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ടുകൾ മരിച്ചവരിൽ മുപ്പത്തി അഞ്ചോളം കുട്ടികളും അമ്പത്തി എട്ടോളം സ്ത്രീകളും ഉണ്ടെന്നാണ് ലബനൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ ഇസ്രായേൽ തിരിച്ചടിയായി ഗലീലി ഹൈഫ നഗരങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഉൾപ്പെടെ റോക്കറ്റ് ആക്രമണം നടത്തിയതായി ഇസ്ബുള്ള അവകാശപ്പെട്ടിട്ടുണ്ട് ഐഫിക്ക് വടക്കുള്ള റാഫേൽ ഇലക്ട്രോണിക്സ് കമ്പനിയിലും നോർത്തേൺ കോപ്സിന്റെ റിസർവ് ആസ്ഥാനത്തും അമിയാദ് ക്യാമ്പിലെ ഗലീലി ഫോമേഷൻ്റെ ലോജിസ്റ്റിക്സ് ബേസിലും ഡസൺ കണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിച്ചതായിട്ടും അവർ വ്യക്തമാക്കി കഴിഞ്ഞു